വെൽക്കം ടു അവർ കോളേജ് ഇൻ സെപ്പറേറ്റ് യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഒരു ന്യൂ ഫാമിലി മെമ്പറിനെ പരിചയപ്പെടുത്തി തരാൻ പോവാണ് ആരാ വിളിച്ചു നമ്മുടെ ന്യൂ ഫാമിലി മെമ്പർ മാരുതി എർട്ടിഗ അവിടെ ന്യൂ ഫാമിലി മെമ്പർ ആണ് മാരുതി എർട്ടിഗ അപ്പൊ എർട്ടിഗയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മുടെ അച്ഛനോട് ചോദിച്ചാലോ ഞങ്ങളിപ്പോൾ എർട്ടിഗ എടുത്തിട്ട് 3 മാസത്തോളമായി ജൂൺ മാസത്തിലാണ് എർട്ടിഗ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്നത് അതിനു മുമ്പ് ഞങ്ങൾ മാരുതിയുടെ തന്നെ ഡിസയർ എന്ന വാഹനമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഡിസയറിനേക്കാളും ഒക്കെ ഒത്തിരി ഫെസിലിറ്റീസും കാര്യങ്ങളും എല്ലാം എർട്ടിഗയ്ക്ക് കൂടുതലായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം എർട്ടിഗയും ഡിസയറും ഒക്കെ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം എർട്ടിഗ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയത് ഒരു സാധാരണക്കാരൻ്റെ ഇന്നോവ അതാണ് എർട്ടിഗ ശരിക്കും കാരണം ഇന്നോവ എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പോലും 25 ലക്ഷം രൂപ 26 ലക്ഷം രൂപയോളം മുടക്കുമുതലുണ്ട് ഇന്നോവയ്ക്ക് സാധാരണ വണ്ടി വരുമ്പോൾ തന്നെ എർട്ടിഗ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഇതിൻ്റെ ഇതെൻ്റെ ബേസ് മോഡൽ കഴിഞ്ഞിട്ടുള്ള അടുത്ത വേരിയൻ്റ് ആണ് ഇത് ഇതിന് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ 983,000 രൂപയോളം ഇതിനാവും ബാക്കി ഇതിൻ്റെ കുറച്ച് എക്സ്ട്രാ വർക്കുകളും കാര്യങ്ങളും എല്ലാം ഇവിടുത്തെ ഞാൻ ചെയ്തിട്ടുണ്ട് അതെല്ലാം കൂടി ആയിട്ട് ഞങ്ങൾക്ക് ഈ വണ്ടിക്ക് ഏതാണ്ട് ഒരു 10.5 ലക്ഷം രൂപയെ ആയുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ഞാൻ എനിക്കറിയാവുന്ന രീതിക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതിനു മുമ്പ് നമ്മുടെ ചേട്ടന്മാരെ എർട്ടിഗയെക്കുറിച്ച് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിലും എനിക്കും അറിയാവുന്ന രീതിക്ക് ഞാൻ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിക്ക് പറഞ്ഞ് മനസ്സിലാക്കിത്തരാം ഓക്കെ ഡൺ ഇത് മാരുതി എർട്ടിഗയുടെ ഏറ്റവും പുതിയ മോഡലാണ് ഈ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് ഇത് ഹൈബ്രിഡ് എഞ്ചിനാണ് ഇതിൻ്റെ ഹൈബ്രിഡ് എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ആദ്യം എനിക്കും അറിയില്ലായിരുന്നു അത് എന്താണെന്നുള്ളത് പക്ഷേ ഹൈബ്രിഡ് എഞ്ചിൻ എന്നതിനെ ഒന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇതിനകത്ത് ഒരു എക്സ്ട്രാ ബാറ്ററി ഉണ്ട് അതായത് ലെഫ്റ്റ് സൈഡിലെ സീറ്റിനോട് ചേർന്ന് ഫ്രണ്ടിലത്തെ ലെഫ്റ്റ് സൈഡ് സീറ്റിനോട് ചേർന്ന് ഒരു എക്സ്ട്രാ ബാറ്ററി അതിനടിയിലുണ്ട് ആ ബാറ്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാ വെച്ചാൽ നമുക്ക് മൈലേജ് കൂടുതൽ തരും അതിൻ്റെ ഒരു ഗുണം എനിക്ക് തോന്നിയത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒരു സിഗ്നലിലോ എവിടെയെങ്കിലും വണ്ടി വന്ന് നിന്നാൽ നമ്മൾ പോലും അറിയാണ്ട് ഈ വണ്ടി തന്നെ ഓഫായി പോകും അതിനൊരു സ്വിച്ച് അതിനകത്തുണ്ട് ആ സ്വിച്ച് നമ്മൾ ഓണാക്കിയിട്ടിരുന്നാൽ നമ്മൾ പോലും അറിയാണ്ട് വണ്ടി ഓഫായിക്കോളും പിന്നെ വണ്ടി സ്റ്റാർട്ടാകുന്ന നേരം നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ വണ്ടി ക്ലച്ച് ഓട്ടി സ്റ്റാർട്ടാക്കാൻ നോക്കും അല്ലെങ്കിൽ ഗിയറിലേക്ക് ഇടാൻ നോക്കും വണ്ടിയുടെ ക്ലച്ച് ചവിട്ടുമ്പോൾ തന്നെ വീണ്ടും ഈ വണ്ടി സ്റ്റാർട്ടാവും അപ്പോൾ നമുക്കത് അറിയാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഒരു ഏറ്റവും വലിയൊരു ഗുണം ഇതിനുണ്ട് അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ പെട്രോളിനാണ് ഏറ്റവും ഗുണം പെട്രോൾ നമുക്ക് ഒത്തിരി ലാഭമുണ്ട് നമുക്ക് ചില ബ്ലോക്കുകളിലൊക്കെ കടന്നു കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ 5-10 മിനിറ്റ് നമുക്ക് കിടക്കേണ്ടി വരും ചിലപ്പോൾ നമ്മൾ വണ്ടി ഓഫ് ചെയ്യാൻ മറന്നു പോകും അല്ലെങ്കിൽ ഓഫ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കാറില്ല ശ്രദ്ധിക്കാറില്ല പക്ഷേ ഇത് വണ്ടി തന്നെ ഓഫായിക്കോളും അത് ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഗുണമാണ് അതിൻ്റെ ഒരു സ്വിച്ച് നമുക്ക് അകത്തുനിന്ന് ഞാൻ കാണിച്ചത് ആ സ്വിച്ച് ഓണാക്കി ഇട്ടിരുന്നാൽ നമുക്കത് കറക്റ്റായിട്ട് വന്നോളും നമ്മൾ വണ്ടി അറിയാണ്ട് തന്നെ നമ്മൾ ക്ലച്ച് അമർത്തുമ്പോൾ തന്നെ സ്റ്റാർട്ടാവും അതാണ് ഹൈബ്രിഡിൻ്റെ ബാറ്ററിയുടെ ഒരു ഗുണം വേറെ ഒത്തിരി ഗുണങ്ങൾ ഇതിനെ ഉണ്ട് അത് കറക്റ്റായിട്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നാൽ എനിക്ക് ഇതിനകത്ത് ഫീൽ ചെയ്ത ഒരു ഗുണം നിങ്ങൾക്കും ഉപയോഗിക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് തോന്നുന്നൊരു ഗുണം ഇതാണ് ഇത് ഈ പുതിയ എർട്ടിഗ 1462 cc ആണ് വണ്ടി പിന്നെ ഇതിനകത്തും ഒത്തിരി വിശേഷങ്ങൾ നമ്മളെ കാത്തിരിപ്പുണ്ട് ഓരോന്നോരോന്നായി നമുക്ക് കാണാം നിങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടോ ആഹാ എർട്ടിഗയുടെ ഏറ്റവും ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയത് ഇതിൻ്റെ അകത്തെ ഇൻറ്റീരിയലും ബാക്കി കാര്യങ്ങളാണ് നല്ല രസമുള്ള ഈ ഇൻറ്റീരിയൽ ഫിറ്റിങ്സ് ആണ് ഇതിനകത്തുള്ളത് പിന്നെ എൻ്റെ ഇതിനകത്ത് ഫുൾ ഓപ്ഷൻ അല്ലാത്ത കാരണം ഇതിൻ്റെ ബാക്കി ക്യാമറയൊന്നും ഞങ്ങൾ എടുക്കുമ്പോൾ ഈ വണ്ടിക്ക് ഇല്ലായിരുന്നു പക്ഷേ ബാക്കി ക്യാമറ നമ്മൾ അവിടെ തന്നെ കമ്പനി തന്നെ നമ്മൾ ചെയ്തെടുക്കുകയാണ് ചെയ്തത് എന്നിരുന്നാൽ പോലും അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എനിക്ക് ഇതിനകത്ത് എക്സ്ട്രാ ആയിട്ട് ചെയ്യേണ്ടി വന്നു എന്നാലും ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി എടുക്കുമ്പം ഉള്ള പൈസ നമുക്ക് ഈ അതിന് താഴത്തെ ഓപ്ഷന് അത്രയും പൈസ ആകത്തില്ല അതായത് താഴത്തെ വണ്ടി എടുത്തിട്ട് നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ്സ് എല്ലാം വെളിയിൽ ചെയ്യിപ്പിച്ചാലും അല്ലെങ്കിൽ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചാലും ഒരു ഫുൾ ഓപ്ഷൻ എടുക്കുന്ന പൈസ നമുക്ക് ആകത്തില്ല അതിനേക്കാൾ ഒത്തിരി പൈസ നമുക്ക് ലാഭിക്കാൻ പറ്റും ഞാൻ അങ്ങനെയാണ് ചെയ്തത് വണ്ടി എടുത്തപ്പോൾ വണ്ടി സെക്കൻഡ് വേരിയേഷൻ വണ്ടി എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ക്യാമറ ഞാൻ എക്സ്ട്രാ കയറ്റിയതാണ് പിന്നെ ബാക്കിലെ കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ കാണിച്ചു തരാം
അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. സെറ്റ് അവർ നമുക്ക് ഇവിടെ തന്നെ തന്നെ ടച്ച് സ്ക്രീനിൻ്റെ സെറ്റാണ്. വീഡിയോ കാണാൻ പറ്റത്തില്ല എന്നുള്ളൂ, എങ്കിലും ഏകദേശം എല്ലാ ഒരു സാധാരണ കുടുംബത്തിനുള്ള എല്ലാ ഫെസിലിറ്റിയും അതിനകത്തുണ്ട്. പിന്നെ എനിക്ക് ഇതിനകത്തൊരു കുറവായിട്ട് തോന്നുന്നത്, എല്ലാ വണ്ടിക്കും എന്തെങ്കിലും കുറവാണല്ലോ എന്ന് പറഞ്ഞ പോലെ ഇതിനകത്ത് ഈ ഹോൺ, നമുക്ക് ഹോൺ എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും വണ്ടി ഓടിക്കുമ്പോൾ നമ്മൾ പോലും അറിയാണ്ട് യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഹോൺ. പക്ഷേ ഈ ഹോൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഈ ഹോൺ. ഇത് കണ്ടോ, ഇതിൽ മാത്രമേ ഈ ഹോൺ ഒതുങ്ങുന്നുള്ളൂ. നമുക്കൊരു ലേശം പ്രായ ഒരാളോ അല്ലെങ്കിൽ കൈക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുള്ള ആളാണെങ്കിൽ നമ്മൾ ശരിക്കും ഈ സാധനം ഇതുണ്ടോ പ്രസ് ചെയ്യണം, ഇങ്ങനെ പ്രസ് ചെയ്ത് വേണം നമുക്ക് ഹോൺ അടിക്കാൻ. അത് ഈ മാരുതിക്ക് എന്തെങ്കിലും വീഡിയോ കാണാൻ ഇടയായാൽ അതൊരു കുറവായിട്ട് കണ്ട് ഞാൻ അവിടുത്തെ ഷോറൂമിൽ തന്നെ ഞാൻ ഈ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഡിസൈറിനൊന്നും അത്രയും ഹോണിന് പ്രശ്നം ഉണ്ടാകുന്നില്ല. ഈ അത്യാവശ്യം ഇതിനകത്ത് ഇതിലേക്ക് ഒരു കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫോൺ അടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്, നമ്മളിത് വളവിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണല്ലോ ഫോൺ അടിക്കുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്കതൊരു അവത്തേ ശരിക്കും പ്രസ് ചെയ്ത് ബലം കൊടുക്കേണ്ടി വരും, അതൊരു കുറവായിട്ടാണ് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ ലൈറ്റ്, ഇത്രയും വണ്ടിയെ അപേക്ഷിച്ച് ഇതിൻ്റെ ലൈറ്റ് വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടി ഒരു കൂട്ടി നമുക്ക് ഇടാമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഈ നിയമങ്ങളൊക്കെ ഇറങ്ങിയപ്പോൾ ഈ ലൈറ്റ് വേറെ ഹാലജനോ അല്ല അങ്ങനെയുള്ള സാധനങ്ങളോ ഒന്നും ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ലൈറ്റിന് നമുക്ക് ഈ രാത്രിയിൽ ഈ പറഞ്ഞ പോലെ ഒരു കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അഞ്ചി എനിക്ക് മാത്രം തോന്നണമെന്ന് അറിയില്ല കേട്ടോ, നിങ്ങളും എന്തായാലും പരീക്ഷ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സത്യമാണോ എന്നുള്ളത്. എനിക്ക് എന്തായാലും അങ്ങനെയാണ് തോന്നണം. ഈ ഒരു രണ്ട് കുറവ് മാത്രമേ എർത്തിയയിൽ എനിക്ക് ശരിക്കും പറയാനുള്ളൂ. ബാക്കിയുള്ളതെല്ലാം എർത്തിയയ്ക്ക് ഒരു മാരുതി വണ്ടിയിൽ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തന്നെയാണ്. കാരണം ഒരു സാധാരണ ഫാമിലിക്ക് സുഖമായിട്ട് 7 പേർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാനും, യാത്ര ചെയ്യാനെന്ന് പറഞ്ഞാൽ ഒരാൾ പറഞ്ഞിട്ടുള്ള അറിവല്ല ഇത്. ഞങ്ങൾ 3, 4, 5, 6, 7, 8, 9, 10, 11, നിങ്ങൾ ആ വീഡിയോ കണ്ടല്ലോ, 3, 6, 7, 8, 9, 10, 11 മുഴുവൻ പോയി കറങ്ങിയിട്ട് ഞാനും ഞങ്ങളുടെ കുടുംബവും അച്ഛനും അമ്മയും ഉൾപ്പെടെ, അച്ഛനും അമ്മ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് 65 വയസ്സ് കഴിഞ്ഞതാട്ടോ, പക്ഷേ അവർക്ക് ഈ പുറകിലത്തെ സീറ്റ് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാനും പറ്റി. യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെ യാതൊരുവിധ രീതിക്കുള്ള ക്ഷീണങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലാണ്ട് അവരൊക്കെ ഏറ്റവും സന്തുഷ്ടര് അവരായിരുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ എർട്ടിഗയുടെ ബാക്ക് സൈഡിലെ കാഴ്ചകൾ നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതുണ്ടോ, ഇതാണ് ഇതിൻ്റെ സീറ്റ്. ഇതിൻ്റെ സീറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും നല്ല പൊക്കത്തിലാണ് ഈ സീറ്റ് ഇവർ ചെയ്തേക്കുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഈ സീറ്റിൻ്റെ വർക്ക് ചെയ്തേക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇത്ര നാൾ ഇപ്പം ഡിസൈറിലാണ് ഉപയോഗിച്ചത്. പക്ഷേ ഡിസൈറൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കുഴിഞ്ഞ സീറ്റാണ്. എർട്ടിയെ സംബന്ധിച്ച് ഡ്രൈവിംഗ് സീറ്റും ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഡ്രൈവിംഗ് സീറ്റും ഈ സീറ്റുമൊക്കെ നമുക്ക് നടു നിവർത്തി ഇച്ചിരി പ്രായമായവർക്കാണെങ്കിൽ പോലും നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഈ എർട്ടിയ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ലെങ്ത്, ഇതുകൊണ്ട് ബാക്കിലേക്ക് ഇത്രയും നമുക്ക് ലെങ്ത്തായിട്ടായിരിക്കുന്നത്. അതുപോലെ ഫ്രണ്ടിലേക്ക് കയറ്റി ഇത്രയും നീട്ടമേനു വരുന്നുണ്ട്. ഇരിപ്പിൽ യാതൊരു കുഴപ്പമില്ല, സുഖമായിട്ട് യാത്ര ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻറ്റീരിയൽ, മുകൾ ഇൻറ്റീരിയൽ ആണെങ്കിലും നല്ല വൃത്തിക്കാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ബാക്കിൽ ഒരു AC വരുന്നുണ്ട്. AC-ക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ബാക്കിൽ ആളുണ്ടെങ്കിൽ അവർക്കും നല്ല ഭംഗിയായ നല്ല രീതിയിലുള്ള തണുപ്പ് അനുഭവപ്പെടും. പിന്നെ നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ബാക്കിൽ ആളില്ല, അതുപോലെ തന്നെ ഫ്രണ്ട് സീറ്റിലും ഈ സെക്കൻഡ് സീറ്റിലും മാത്രമേ ആളുള്ളൂ എങ്കിൽ ഒരിക്കലും നമ്മളിത് മാക്സിമം ഒഴിവാക്കുക. കാരണം ഇതിൽ ശരിക്കും നമ്മുടെ പെട്രോൾ വലിക്കുന്ന ഒരു സാധനമാണ് ഈ AC. അതുകൊണ്ട് ഇവിടെ മാത്രമേ ആളുള്ളൂ. ഏറ്റവും ലാസ്റ്റ് സീറ്റിൽ ആളില്ല എന്നുണ്ടെങ്കിൽ നമ്മളിത് ഒഴിവാക്കിയിട്ട് ഫ്രണ്ട് AC തന്നെ ഇടുവായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഇത് നമുക്ക് ശരിക്കും പെട്രോൾ, അതായത് മൈലേജ്, ഇപ്പം എൻ്റെ വണ്ടിക്ക് മൈലേജ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എടുക്കുമ്പോൾ 10.7 ആയിരുന്നു, അതിപ്പോൾ ഞാൻ 13.6 വരെ ആയിട്ടുണ്ട്. അവർ പറയുന്നത് 19-20 ആ മൈലേജാണ് അവർ പറയുന്നത്. പക്ഷേ ഇപ്പോൾ 13.6 വരെ ആയിട്ടുണ്ട്. ഈ സാധനം ഇട്ടാൽ അത് വീണ്ടും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും അത് 13.4, 13.3 എന്ന് ഇറങ്ങിപ്പോകുന്ന അറിയാം. അതുകൊണ്ട് നിവൃത്തി ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ഇത് കുറച്ച് ഉപയോഗിക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ തേർഡ് റോയിലേക്ക് പോവാം. തേർഡ് റോ എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് മാരുതി ഉദ്ദേശിക്കുന്ന ഒരു 80% കുട്ടികളെ ഉദ്ദേശിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഫാമിലി എന്ന് പറഞ്ഞാൽ എന്തായാലും കുട്ടികളും വരുമല്ലോ, അപ്പോൾ അവർക്ക് ഏറ്റവും കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ പുറകിലത്തെ ഡ്രോ എന്ന് വെച്ചാൽ. വലിയവർക്കും ഒരു കുഴപ്പമില്ല, വലിയവർക്കും സുഖമായിട്ട് തന്നെ ഇരിക്കാം. പിന്നെ ഇതിൽ നമുക്ക് ഇറങ്ങി വരാനായിട്ട് നല്ല സ്പേസ് ഇതിൽ, ഇത് കണ്ടോ, ഈ ഇതിൽ ഇറങ്ങി വരാൻ ഒരുമാതിരി വലിയ ആൾക്കാരെങ്കിൽ പോലും ഒരു ബുദ്ധിമുട്ടുമില്ലാണ്ട് നമുക്ക് വെളിയിലേക്ക് ഇറങ്ങാനും കയറാനുമുള്ള ഇത് നമുക്കുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇതുകൊണ്ട് ഇത് മാക്സിമം നമുക്ക് ഇത്രയും ബൈക്ക് ഇറക്കിയിടാം. ഇതുപോലെ തന്നെ ഇത്രയും നമുക്ക് ഇത് കണ്ടോ, ഇത്രയും കയറ്റി ഇങ്ങോട്ട് ഇടാം. അപ്പോൾ സുഖമായിട്ട് ഇപ്പോൾ എനിക്കാണെങ്കിൽ പോലും കൂളായിട്ട് ഇതിൽ അകത്തേക്ക് കയറുന്നതിനും ഇരിക്കുന്നതിനും ഒരു കുഴപ്പമില്ല. പിന്നെ പുറകിൽ 2 പേരായിരിക്കും ഇരിക്കാൻ യാത്ര ചെയ്യാനും സുഖം. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഡിക്കി സ്പേസും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇത് കൊണ്ട് ഇത് മറ്റേ സാധാരണ മാരുതിയെ പോലെ നമ്മൾ ഫ്രണ്ടിൽ പോയി തുറക്കോ താക്കോലിട്ട് തുറക്കോ അങ്ങനെയൊന്നും വേണ്ട. അതായത് ഓട്ടോ ലോക്ക് ആകുന്ന കൂടത്തിൽ തന്നെ ഇത് ലോക്ക് ആയിക്കോളും, ഓട്ടോ ഇത് ഓണാകുന്ന കൂടെ തന്നെ ഓണായിക്കോളും. ഇതുകൊണ്ട് ഇതാണ് മാരുതി എർട്ടിഗയുടെ ഡിക്കി.
ഇടുക്കിയുടെ ഒരു പ്രത്യേകത ഇത് കണ്ടോ, ഇത്ര ഉള്ളതാണ് ഇടുക്കി. ഈ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം മൂന്നാർ പോകാൻ വേണ്ടി എല്ലാ ലഗേജും കൂടെ വെച്ചപ്പോഴത്തേക്കും ഇതിനകത്ത് ശരിക്കും തികഞ്ഞില്ല. അപ്പം ഞങ്ങളുടെ ലഗേജ് കുറച്ച് മിച്ചം വന്നു. അയ്യോ എന്ത് ചെയ്യും, അങ്ങനെ നോക്കി നിന്നപ്പോഴത്തേക്കും ചുമ്മാ ഈ സാധനം ഒന്ന് മാറ്റി നോക്കി. പക്ഷേ ഇത് കണ്ടോ, ഇത് വളരെ സ്പേസിയാണ് ഈ സാധനം. നമുക്ക് ഇത്രയും ഇതിനകത്തേക്ക് ഇത് കണ്ടോ, ഈ സാധനം ഇത്രയും അകത്തേക്ക് ഉണ്ടത് ഈ രണ്ട് സൈഡ് കണ്ടോ. നമുക്ക് ഉള്ള ലഗേജ് സുന്ദരമായിട്ട് ഇതിനകത്ത് വയ്ക്കാം. നമുക്ക് ബാക്കി സ്ഥലങ്ങളോട് കൂടി ഞങ്ങൾക്ക് അവസാനം കൂടുതലായിരുന്നു ഈ ലഗേജെല്ലാം വെച്ച് വന്നപ്പോൾ. ഈ സ്പേസ് ഇത്രയും നമുക്ക് ഉപയോഗിക്കാം, യാതൊരു പ്രശ്നവുമില്ല. ഈ രണ്ട് സാധനം നമ്മളെടുത്ത് മാറ്റി വെച്ചാൽ മാത്രം മതി. ആൾക്കാർ കൂടുതലുണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് യാത്രയ്ക്ക് എല്ലാ നമ്മുടെ ലഗേജുകളും ഇവിടെ വയ്ക്കാം. പിന്നെ ഈ സീറ്റ്, ഈ സീറ്റ് ഇനി അഥവാ അങ്ങനെ വേണമെങ്കിൽ ഈ സീറ്റ് നമുക്ക് ഇത് കണ്ടോ, ഈ സീറ്റ് മറിച്ചിങ്ങോട്ടിടാം. ഈ സീറ്റ് മറിച്ചിട്ടാൽ അത് എന്തോരം ലഗേജ് വേണമെങ്കിലും ഇവിടെ നമുക്ക് കൊള്ളിക്കാം. ആൾക്കാർ കുറവാണെങ്കിൽ എന്തുമാത്രം ലഗേജ് വേണമെങ്കിലും നമുക്ക് ആ സീറ്റ് ഫ്രണ്ട് സീറ്റ് തള്ളിയിട്ടാൽ ഇവിടെ വയ്ക്കാവുന്നതേ ഉള്ളൂ. പിന്നെ കുട്ടികളൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ഇതുപോലെ വാട്ടർ ബോട്ടിലോ അതുപോലെ വെള്ളത്തിൻ്റെ കുപ്പി കാര്യങ്ങളെല്ലാം അവർക്ക് ഇവിടെ കളിക്കാനും ചിരിക്കാനും ഒക്കെ സാധിക്കും, കുഴപ്പമില്ല. ഞാൻ ഈ തലവോലപ്പറമ്പിൻ്റെ മാരുതി ഇൻഡസിൻ്റെ ഷോറൂമിൽ നിന്നാണ് ഈ വണ്ടി ജൂൺ മാസത്തിൽ എടുക്കുന്നത്. ഈ വണ്ടിക്ക് ഒരു ഓഫറും അന്നില്ലായിരുന്നു, ഇന്നത്തെ എനിക്കറിയില്ല, ഒരു ഓഫറും ഇല്ലായിരുന്നു. പക്ഷേ അവിടെ ഗിരീഷ് എന്ന് പറഞ്ഞ ഒരാളാണ് ഞങ്ങൾക്ക് ഈ വണ്ടി തരുന്നത്. അദ്ദേഹം ഞങ്ങൾക്ക് ഇതിൻ്റെ അടിയിലെ ഫുൾ മാറ്റും അതുപോലെ തന്നെ ഇതിൻ്റെ റെയിൻ ഗാർഡും ഈ രണ്ട് കൂട്ടം ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നു. അതുപോലെ തന്നെ നല്ല ഡീലിങ്സാണ് അവിടുത്തെ മാരുതിയുടെ ഈ ഇൻഡസ്ട്രിയിലെ തലവോലപ്പറമ്പിലെ. ഗിരീഷിൻ്റെ ആണെങ്കിലും നല്ല ഇതായിരുന്നു, ഞങ്ങൾക്ക് വണ്ടി തന്നെ വരെ അദ്ദേഹം എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇതിന് ഏറ്റവും വലിയ ഒരു കാര്യം, ഞങ്ങൾ ഇതിൻ്റെ ഒത്തിരി സാധനങ്ങൾ വെളിയിൽ നിന്നും വച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു സാധനമാണ് ഇത് കണ്ടോ, ഈ ഒരു ഒരു ഇതിന് 3D മാറ്റം എന്നാണ് പറയണത്. ഇത് ശരിക്കും ഒരു ഗുണമുള്ള സാധനമാണ്. അതായത് ഇതിനകത്ത് എന്ത് സാധനങ്ങൾ വീണാലും ഇതിനകത്ത് തന്നെ കടന്നോളും. ഇത് ഇതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ ഇത് കണ്ടോ, ഇതുപോലെ വെളിയിലേക്ക് എടുത്ത് നമുക്ക് ഇതിനകത്തുള്ളതെല്ലാം ഇങ്ങനെ കളഞ്ഞിട്ട് ബാക്കി അതുപോലെ തന്നെ തിരിച്ചു വയ്ക്കാം. ഇതിങ്ങനെ സുഖമായിട്ട് അതിനകത്ത് ഇരുന്നോളും. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന ഒരു ഭാഗത്തിലാണ് ഈ മാറ്റി ഇതുപോലെ തന്നെ ഇത് കണ്ടോ, ഈ മാറ്റി ഇതിനകത്ത് ഇങ്ങനെ ഇരുന്നാളുള്ള ഏറ്റവും വലിയ ഗുണം, ഇതിന് അടിയിലേക്ക് ഒരു ശകലം പോലും ചെളി പോവുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ഉണ്ടാകത്തില്ല. എന്തെങ്കിലും ആണെങ്കിലും ഇപ്പോൾ പിള്ളേരൊക്കെ ആണെങ്കിലും ഇതിനകത്ത് കയറി ചെളിയോ ചവിട്ടോ ഒക്കെ ആണെങ്കിൽ എല്ലാം ഇതിനകത്ത് തന്നെ കിടന്നോളൂ. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഇത് ശരിക്കും ഒരു വണ്ടിക്കകത്ത് വയ്ക്കേണ്ട ഒരു സാധനമാണ്. ചോദിച്ചാൽ അത് വേണ്ടെന്ന് പറയണ്ട, മേടിച്ച് വയ്ക്കണ ഏറ്റവും നല്ലൊരു സാധനമായിരിക്കും. ഇതിനകത്ത് 10,000 രൂപയോളം വരും. അപ്പോൾ ഞങ്ങൾ വണ്ടി എടുത്തതിന് ശേഷം വീണ്ടും വണ്ടിക്ക് കുറച്ച് എക്സ്ട്രാ വർക്ക് ഞങ്ങൾ ഇവിടുത്തെ ചെയ്തിരുന്നു. അതിലൊന്നാണ് റൂഫ് റെയിൽ. റൂഫ് റെയിൽ എന്ന് പറയുമ്പോൾ നമുക്കതിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത, വണ്ടിക്ക് ശരിക്കും നമുക്ക് വലിപ്പം തോന്നിക്കും. അതായത് റൂഫ് റെയിൽ വയ്ക്കുമ്പോഴത്തേക്കും സാധാരണ എത്തിയ കിടക്കണേക്കാളും ഒന്നുകൂടെ വലിപ്പം തോന്നിക്കും. അതുപോലെ തന്നെ ഗുണമുള്ളൊരു സാധനമാണ് സ്പോയിലറും. സ്പോയിലർ വെച്ചാൽ വണ്ടിക്ക് നമുക്ക് കുറച്ചുകൂടെ നീട്ടം കൂടുതൽ നമുക്കവിടെ ഫീൽ ചെയ്യും. എല്ലാ വണ്ടിക്കും സ്പോയിലറൊക്കെ ഉള്ളതാണ്, പക്ഷേ ഇത് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ നല്ല കാണാൻ നല്ല ഒരു ഭംഗിയായിട്ട് കിട്ടും. അതുപോലെ തന്നെ വിൻഡോ ക്രോം, ഈ വിൻഡോ ക്രോം ഒക്കെ ഇവിടുത്തെ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വണ്ടിക്ക് എന്തോ ഒരു പ്രത്യേക എടുപ്പാണ്. പിന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ഈ വിൻഡോ ക്രോം ഒക്കെ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന സമയത്ത് നമ്മൾ തന്നെ നിന്ന് ചെയ്യിപ്പിക്കണം. അല്ലെങ്കിൽ ഇതുണ്ടോ, ഈ ഇതിനിങ്ങനെ ചെറിയ ഇളക്കങ്ങളുണ്ടാവും, അത് ആർക്കാണെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകും. അപ്പോൾ ആ ചെയ്യുന്ന സമയത്ത് നമ്മളോട് നിന്ന് തന്നെ അത് കറക്റ്റായിട്ട് ചെയ്യിപ്പിച്ച് പോകണം. വെളിയിൽ ചെയ്താലും അവരെ ഷോറൂമിലാണെങ്കിലും അവരോട് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യിപ്പിക്കണം. പിന്നെ ഇത് കണ്ടോ, ഹാൻഡിൽ ക്രോം ഒക്കെ നല്ല, അതായത് സിൽവർ കളറുകൂടി ആയതുകൊണ്ട് നല്ല എടുത്ത് നമ്മളെ കാണിക്കും ഈ ഹാൻഡിൽ ക്രോം ഒക്കെ. ഇതൊക്കെ പക്ഷേ ഇതൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സിൽ പൈസ ആകുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെയാണ് ബാക്കിലേക്ക് വന്നാൽ ബാക്കിൽ ഇതുണ്ടോ, ഇതെല്ലാം ഞങ്ങൾ എക്സ്ട്രാ ചെയ്യിച്ച സാധനങ്ങളാണ്. പക്ഷേ ചെയ്യുമ്പോൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക, ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് അവരോട് കൂടെ നമ്മൾ പറഞ്ഞ് തന്നെ ചെയ്യിപ്പിക്കണം. ഞങ്ങളിപ്പം ഇത് ചെയ്തപ്പോൾ ഞങ്ങൾ അവിടെ തന്നെ നിന്ന് ചെയ്യിപ്പിച്ചതാണ്. ബാക്കി ഫെസിലിറ്റി പോലെ തന്നെ എല്ലാവർക്കും വളരെ ഫ്രണ്ട്ലി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് എർട്ടിഗ. ലേഡീസിനും ഇത് കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പമാണ്. അമ്മയായിട്ട് വണ്ടി ഓടിക്കുന്നത്, മൂന്നാർ പോയപ്പോഴും അമ്മ വണ്ടി ഓടിച്ചിരുന്നു. എങ്ങനെയുണ്ട് അമ്മ ഈ വണ്ടി ഓടിച്ചിട്ടുള്ള എക്സ്പീരിയൻസ്? എർട്ടിഗയുടെ ഒരു എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ, നമ്മൾ നേരത്തെ സ്വിഫ്റ്റ് ആണല്ലോ യൂസ് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ സ്വിഫ്റ്റിനേക്കാളും കുറച്ചും കൂടി ഇതിന്റെ സീറ്റ് ഹൈറ്റിംഗ് ഒക്കെ കൂടുതലുള്ളതുകൊണ്ട് നന്നായിട്ട് ഫ്രണ്ട് പോർഷൻ ഒക്കെ കണ്ട് വണ്ടി ഓടിക്കാനായിട്ട് നമുക്ക് പറ്റും. അതുപോലെ തന്നെ സ്വിഫ്റ്റ് ആയിരുന്നപ്പോഴത്തേക്കും സീറ്റ് കുറച്ചും കൂടി താന്നിരുന്നത് കൊണ്ട് ഞാൻ സീറ്റ് കുറച്ചും കൂടി സ്റ്റിയറിങ്ങിനോട് അടുപ്പിച്ചിട്ടിട്ടാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എർട്ടിഗ വെച്ച് നോക്കുമ്പോൾ എനിക്ക് അത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നെ നമുക്ക് നന്നായിട്ട് അതിൻ്റെ ഫ്രണ്ട് കണ്ട് വണ്ടി ഓടിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പവർ സ്റ്റിയറിംഗ് ഒക്കെ ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് എർട്ടിഗ.
സ്വിഫ്റ്റിനെ അപേക്ഷിച്ച് എർട്ടിക റൈഡ് ചെയ്യുമ്പോഴത്തേക്കും വളരെ കംഫർട്ടബിൾ ഫീലിംഗ് ആണ് നമുക്ക്. ഇപ്പം സ്വിഫ്റ്റിനേക്കാളും ഹൈറ്റും അതുപോലെ തന്നെ ലെങ്ത്തും ഒക്കെ കൂടുതലാണെങ്കിൽ നമുക്ക് വണ്ടിക്ക് ഉള്ളിൽ ഇരിക്കുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ഫീലിംഗ് തോന്നത്തില്ല. എപ്പോഴും വണ്ടി ഓടിക്കുമ്പോഴത്തേക്കും നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ്. അപ്പം നമ്മൾ മൂന്നാറൊക്കെ പോയപ്പോഴത്തേക്കും ആ ഹെയർ പിൻ വളവൊക്കെ നമ്മൾ വളരെ കൂളായിട്ടായിരുന്നു എർട്ടിക കയറി പോയത്. നല്ല കൂൾ ഫീലിംഗ് ആണ്. അതുപോലെ വണ്ടിയിൽ യാത്ര ചെയ്താലും ഒട്ടും ക്ഷീണം നമുക്ക് അനുഭവപ്പെടത്തില്ല. നന്നായിട്ട് എപ്പോഴും നമ്മൾ ആ ഒരു ഫ്രഷ് ആയിട്ടിരിക്കുന്ന ഒരു ഇതാണ് ഫീലിംഗ് ആണ് നമുക്ക് ഉണ്ടാവുന്നത്. അപ്പൊ ഞങ്ങളുടെ എട്ടികാരുടെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടില്ലേ? നിങ്ങളുടെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം വരാം. ബൈ ബൈ. അപ്പതേ, ഇതുവരെ ഈ വീഡിയോ കാണാത്തവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും അതൊന്ന് ചെയ്തേക്കണം. കാരണം പിള്ളേർക്കൊരു പ്രോത്സാഹനം കൊടുക്കണം. ഓക്കെ, ബൈ.